Hello, welcome to Computer Science Hub. Today we are going to discuss about the topic homogeneous coordinate representation of geometric transformation. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നത് ബേസിക് ജിയോമെട്രിക് ട്രാൻസ്ഫോർമേഷൻസ് ആയിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ മൂന്ന് ടൈപ്പ് ട്രാൻസ്ഫോർമേഷൻ ഡിസ്കസ് ചെയ്തു. ദേ ആർ ട്രാൻസ്ലേഷൻ, റൊട്ടേഷൻ ആൻഡ് സ്കെയിലിംഗ്. ഇത് മൂന്നുമാണ് ബേസിക് ജിയോമെട്രിക് ട്രാൻസ്ഫോർമേഷൻസിൽ വരിക. അത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ലിങ്കിലിടാം, ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. ഹോമോജിനസ് കോർഡിനേറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് ജിയോമെട്രിക് ട്രാൻസ്ഫോർമേഷൻ. നമ്മൾ പഠിച്ച ജിയോമെട്രിക് ട്രാൻസ്ഫോർമേഷൻസിനെ ഹോമോജിനസ് കോർഡിനേറ്റ് റെപ്രസെൻറ്റേഷൻ ഫോമിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് മുന്നേ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്ന ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമ്മൾ ഹോമോജിനസ് കോർഡിനേറ്റ്സിലേക്ക് പോകുന്നതിന് മുന്ന് കുറച്ച് പ്രീ റിക്വസ്റ്റ്സ് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ ബേസിക് ജിയോമെട്രിക് ട്രാൻസ്ഫോർമേഷൻസിൻ്റെ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ ആണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മൂന്ന് ഇക്വേഷൻസ്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ട്രാൻസ്ലേഷൻ ആണെങ്കിൽ എങ്ങനെയാണ്? പി ഡാഷ് ഇസ് ഈക്വൽ ടു പി പ്ലസ് ടി. വേറെ പി ഡാഷ് ആണ് എക്സ് ഡാഷ് വൈ ഡാഷ്, നമ്മുടെ പുതിയ പോയിൻ്റ്. പി എക്സ് വൈ കറൻ്റ്ലി ഉണ്ടായിരുന്ന പോയിൻ്റ് ആയിരുന്നു. ആൻഡ് ടി ആണ് ട്രാൻസ്ലേഷൻ വെക്ടർ. നമുക്കറിയാം ഇതൊരു കോളം വെക്ടർ ആണ്. ടി എക്സ് ടി വൈ രണ്ട് ടേമേ ഉള്ളൂ. സ്കെയിലിംഗ് ആണെങ്കിലോ പി പ്ലസ് ടിക്ക് പകരം പി ഇൻറ്റു എസ് ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ സ്കെയിലിംഗ് ഫാക്ടറിനാണ് വ്യത്യാസമുള്ളൂ. അതിങ്ങനെയാണ് എസ് എക്സ് സീറോ സീറോ എസ് വൈ. നമ്മൾ പറഞ്ഞിരുന്നു ഒരു 2x2 മെട്രിക്സ് ആണല്ലേ. റൊട്ടേഷൻ ആണെങ്കിലോ എസിനും ടിക്കും എല്ലാം പകരം ഇവിടെ ആർ ആണ്. ആൻഡ് ആർ ഇസ് ബേസ്ഡ് ഓൺ ദിസ് തീറ്റ. സോ നമ്മൾ ആർ ഓഫ് തീറ്റ എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. എക്സ് ഡാഷ് വൈ ഡാഷ് ഇസ് ഈക്വൽ ടു ഇതാണ് ആർ അല്ലേ. കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ, സൈൻ തീറ്റ കോസ് തീറ്റ. അപ്പോൾ ഇതും നമുക്ക് നോക്കുമ്പോൾ അറിയാം ഇത് രണ്ടും 2x2 തന്നെയാണ് അല്ലേ. ഇതും ഒരു 2x2 മെട്രിക്സ് ആണ് നമ്മളുടെ റൊട്ടേഷൻ മെട്രിക്സ് വരുന്നത്. ആൻഡ് എക്സ് വൈ ആസ് യൂഷ്വൽ കറൻറ്റ് പോയിൻ്റ് ആണ് എക്സ് വൈ. സോ ഈ മൂന്ന് ഇക്വേഷൻ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഇനി വരുന്ന ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട്. അപ്പം ഇത് കുറച്ച് ബേസിക്സ് കാര്യങ്ങളാണ്. അതായത് ബേസിക് ജിയോമെട്രി ട്രാൻസ്ഫോർമേഷൻ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ഇൻ ജനറൽ മെട്രിക്സ് ഫോം. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞ ആ മൂന്ന് ട്രാൻസ്ഫോർമേഷനും കൂടി നമുക്കൊരൊറ്റ റെപ്രസെൻറ്റേഷനിൽ എഴുതാൻ പറ്റും. അതാണിത്. പി ഡാഷ് ഇസ് ഈക്വൽ ടു എം വൺ ഇൻറ്റു പി പ്ലസ് എം ടു. ഈ ഒരു റെപ്രസെൻറ്റേഷനിൽ നമുക്ക് മൂന്നും നമുക്ക് ഇതിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ പി ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? പി ഡാഷ് എന്ന് പറയുന്നത് നമ്മുടെ പുതിയ പോയിൻ്റ് ആണ്. എക്സ് ഡാഷ് വൈ ഡാഷ് എല്ലാം മൂന്നെണ്ണത്തിലും ഒരുപോലെയാണ്. പിന്നെ ഇവിടുത്തെ പിയും അതുതന്നെയാണ്. അതായത് കോളം വെക്ടറായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്ന കോർഡിനേറ്റ് പൊസിഷൻ, അത് കറണ്ട് പോയിൻറ്റിൻ്റെയാണ് ആ കോർഡിനേറ്റ് പൊസിഷൻ വരുന്നത്. പിന്നെ നമുക്ക് എക്സ്ട്രാ ഉള്ളത് എം വണ്ണും എം ടു ആണ്. അപ്പം ആക്ച്വലി എം വൺ എന്ന് പറയുന്നത് ഇറ്റ്സ് എ 2x2. ഇപ്പോൾ എം വൺ ആയാലും എം ടു ആയാലും അത് 2x2 മെട്രിക്സ് തന്നെയാണ്. സോ എം വൺ ഇസ് എ 2x2 മെട്രിക്സ്. എം ടു അല്ല കേട്ടോ, എം വൺ 2x2 മെട്രിക്സ് ആണ്. ആൻഡ് കണ്ടെയ്നിങ് മൾട്ടിപ്ലിക്കേറ്റീവ് ടേംസ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത് നോക്കിയേ, ഈ സ്കെയിലിങ്ങും റൊട്ടേഷനും ഓൾമോസ്റ്റ് ഒരുപോലെ അല്ലേ. അപ്പോൾ പി ഡാഷ് ഇസ് ഈക്വൽ ടു എന്ന് അവിടെ പറയുന്നത് ഇതാണ് പി ഡാഷ്. പി ഡാഷ് ഇസ് ഈക്വൽ ടു പിന്നെന്താ പറയുന്നത്? എം വൺ ഇൻറ്റു പി പ്ലസ് എം ടു എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എം വൺ ഇൻറ്റു പി, പി എന്ന് പറയുന്നത് ഓക്കെ എക്സ് വൈ തന്നെയാണ്, ഇതും എക്സ് വൈ തന്നെയാണ്, അത് ഓക്കെയാണ്. പിന്നെ ഇതാണ് എം വൺ അല്ലേ. അപ്പോൾ ഈ ഒരു 2x2 മെട്രിക്സിനെയാണ് നമ്മൾ എം വൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ടിൻ്റെ കേസിലും അവിടെ വരെ ഓക്കെയാണ് അല്ലേ. പി ഡാഷ് ഇസ് ഈക്വൽ ടു എം വൺ ഇൻറ്റു പി. ഞാൻ അടുത്ത് പറയുന്നത് എന്താ? പ്ലസ് എം ടു. പ്ലസ് എം ടു വരുന്നത് ഇതാ ഇതിനാണ്. ഇവിടെയല്ലേ ഒരു പ്ലസ് ടേം വരുന്നത്. ട്രാൻസ്ലേഷൻ ആണ് പ്ലസ് എം ടു വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്കറിയാം എം വൺ ഇസ് എ 2x2 മെട്രിക്സ് കണ്ടെയ്നിങ് മൾട്ടിപ്ലിക്കേറ്റീവ് ടേംസ് അല്ലേ. മൾട്ടിപ്ലൈ ചെയ്യുന്ന ടേംസ് ആണ് എം വണ്ണിൽ ഉണ്ടാവുന്നത്. ആൻഡ് എം ടു ഇസ് എ 2-element കോളം വെക്ടർ കണ്ടെയ്നിങ് ട്രാൻസ്ലേഷൻ ടേംസ്. അപ്പോൾ ഇതാണ് നോട്ട് ചെയ്യേണ്ടത്, 2-element കോളം വെക്ടർ. അത് കറക്റ്റ് അല്ലേ. ഇതാണ് എം ടു, 2 element ഉള്ളൊരു കോളം വെക്റ്റർ ആണ് എം ടു. ആൻഡ് എം ടുവിനകത്ത് ഉണ്ടാവുന്നത് ട്രാൻസ്ലേഷണൽ ടേംസ് ആയിരിക്കും. ഇനി ട്രാൻസ്ലേഷൻ്റെ കേസിൽ എം വൺ എന്തായിരിക്കണം? എം വൺ ഇസ് ദ ഐഡൻറ്റിറ്റി മെട്രിക്സ്. കറക്റ്റാണോ? അതായത് ഇവിടെ ട്രാൻസ്ലേഷൻ എടുത്തു, പി ഡാഷ് ഇസ് ഈക്വൽ ടു എം വൺ ഇൻറ്റു പി പ്ലസ് എം ടു എന്നാണ് വരേണ്ടത്. എം ടു ആണ് ടി, അപ്പോൾ അത് ഓക്കെയാണ്. എം വൺ ഇൻറ്റു പി, ഇവിടെ പി ഉണ്ട് അല്ലേ. അപ്പോൾ എം വൺ എന്തായിരിക്കണം?
ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് വെച്ചാൽ എന്താ, എല്ലാതും വൺസ് ഉള്ള മെട്രിക്സ് ആണ്. അപ്പോൾ വൺ ഒരു വൺ ബൈ ടു ബൈ ടു വൺ മെട്രിക്സ് വരാന്ന് വെച്ചാൽ ടു ബൈ ടു മെട്രിക്സ് എല്ലാ ടേംസും വൺ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് സെയിം തന്നെയല്ലേ വരാം, ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. വൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ പി ഡാഷ് ഇസ് ഈക്വൽ ടു എം വൺ ഇൻറ്റു പി പ്ലസ് ടി. ഫോർ ട്രാൻസ്ലേഷൻ എം വൺ ഇസ് ഐഡൻറ്റിറ്റി മെട്രിക്സ്. ഫോർ സ്കെയിലിംഗ് ആൻഡ് റൊട്ടേഷൻ എം വൺ ഇസ് എ ടു ബൈ ടു മെട്രിക്സ് കണ്ടെയ്നിങ് മൾട്ടിപ്ലിക്കേറ്റീവ് ഫാക്ടേഴ്സ്. ഓക്കെ, ഇനി എം ടുവിൻ്റെ കേസ് എടുക്കാം. ഫോർ റൊട്ടേഷൻ ആൻഡ് സ്കെയിലിംഗ്, അതായത് ഇവിടെ ഒന്നും പി ഡാഷ് ഇസ് ഈക്വൽ ടു എം വൺ ഇൻറ്റു പി പ്ലസ് എം ടു. പ്ലസ് എം ടു എന്ന് പറയാൻ നമുക്ക് ഒന്നിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എം ടു എന്തായിരിക്കണം, സീറോ മെട്രിക്സ് ആയിരിക്കും ഫോർ സ്കെയിലിംഗ് ആൻഡ് റൊട്ടേഷൻ. കൺസെപ്റ്റ് ക്ലിയർ ആണോ? അതായത് ട്രാൻസ്ലേഷൻ്റെ കേസിൽ എം ടു കോളം വെക്റ്റർ ആണ്, ആൻഡ് എം വൺ എന്ന് പറയുന്നത് നമുക്കൊരു ഐഡൻറ്റിറ്റി മെട്രിക്സ് ആക്കാം. സ്കെയിലിങ്ങിൻ്റെയും റൊട്ടേഷൻ്റെയും കേസിൽ എം വൺ ടു ബൈ ടു മെട്രിക്സ് ആണ്, എം ടു എന്ന് പറയുന്നത് ഒരു സീറോ മെട്രിക്സ് ആക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് പിന്നെ പറയാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, റൊട്ടേഷൻ ആൻഡ് സ്കെയിലിംഗ് എം ടു കണ്ടെയ്ൻസ് ട്രാൻസ്ലേഷണൽ ടേംസ് അസോസിയേറ്റഡ് വിത്ത് പിവോട്ട് പോയിൻ്റ് ഓർ സ്കെയിലിംഗ് ഫിക്സഡ് പോയിൻറ്റ്. പിന്നെ ഒരു കേസ് വരുന്നത് ഇങ്ങനെയാണ്, അതായത് സ്കെയിലിംഗ് വിത്ത് റെസ്പെക്ട് ടു എ ഫിക്സഡ് പോയിൻറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതുപോലെ റൊട്ടേഷൻ ആയാലും വിത്ത് റെസ്പെക്ട് ടു എ പിവോട്ട് പോയിൻറ്റ് പഠിച്ചിട്ടുണ്ട്. സോ അതിൻ്റെയൊക്കെ ഇക്വേഷൻ എങ്ങനെയാണ് വരിക, എക്സ് ഇൻറ്റു എസ് എക്സ് എന്നാണ് നോർമലി വരുന്നത് വെച്ചാൽ അതെങ്ങനെയായിരിക്കും, എക്സ് എഫ് പ്ലസ് എക്സ് മൈനസ് എക്സ് എഫ് ഇൻറ്റു എസ് എക്സ്. ഇതെല്ലാം നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും പറയാൻ, ആ വീഡിയോ കാണാത്തവർ ഒന്നൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഇത് കാണണേ. അപ്പോൾ ഒരു പിവോട്ട് പോയിൻ്റ് എന്തായാലും ആഡ് ചെയ്യേണ്ടി വരും. ഫിക്സഡ് സ്കെയിലിംഗ് വിത്ത് റെസ്പെക്ട് ടു ഫിക്സഡ് പോയിൻ്റ് ആണെങ്കിലും റൊട്ടേഷൻ വിത്ത് റെസ്പെക്ട് ടു പിവോട്ട് പോയിൻ്റ് ആണെങ്കിലും ആ രണ്ട് കേസിലും നമുക്കൊരു അഡീഷൻ വരുന്നുണ്ട്. അപ്പോൾ ട്രാൻസ്ലേഷൻ ടേംസ് വരുന്നത് അവിടെയാണ്. അപ്പോൾ നമുക്ക് നോർമൽ സ്കെയിലിംഗ്, അതായത് ഒറിജിനൽ അതിൻ്റെ ബേസിലുള്ള നോർമൽ സ്കെയിലിംഗ് ആണെങ്കിലും എം ടു സീറോ മെട്രിക്സ് ആക്കാം. അതല്ല ഈ ഫിക്സഡ് വിത്ത് ഫിക്സഡ് പോയിൻ്റ് സ്കെയിലിംഗ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫിക്സഡ് പോയിൻറ്റിൻ്റെ ടേംസ് ആയിരിക്കണം ട്രാൻസ്ലേഷണൽ വെക്ടറിൽ എം ടു എന്ന് പറഞ്ഞ മെട്രിക്സിൽ വരേണ്ടത്. അതുപോലെ തന്നെയാണ് റൊട്ടേഷനും. അപ്പം നമ്മൾ അതൊരു ബേസിക് ജോമെട്രി ട്രാൻസ്ഫോർമേഷൻ, ഈ മൂന്ന് ടൈപ്പ് ട്രാൻസ്ഫോർമേഷനും ഡിഫറെൻ്റ് ഇക്വേഷനാണ്. നമുക്കിതെല്ലാം കമ്പൈൻ ചെയ്തിട്ട് ഒറ്റ സിംഗിൾ ഇക്വേഷനാക്കി മാറ്റാം. ആ ഇക്വേഷനാക്കി മാറ്റാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ഫോം കണ്ടുപിടിച്ചത്. പി ഡാഷ് ഇസ് ഈക്വൽ ടു എം വൺ ഇൻറ്റു പി പ്ലസ് എം ടു എന്നുള്ള ഫോമിലേക്ക് മാറ്റി. അപ്പം ഇവിടെ പി ഡാഷും പി യും എന്ന് പറയുന്നത് കോളം വെക്ടേഴ്സ് ആണ്, റെപ്രസെൻറ്റിംഗ് കോർഡിനേറ്റ് പൊസിഷൻ. ആൻഡ് എം വൺ ഇസ് എ ടു ബൈ ടു മെട്രിക്സ് കണ്ടെയ്നിങ് മൾട്ടിപ്ലിക്കേറ്റീവ് ടേംസ്. എം ടു ഇസ് എ ടു എലമെൻറ്റ് കോളം വെക്ടർ കണ്ടെയ്നിങ് ട്രാൻസ്ലേഷണൽ ടേംസ്. ഇനി ട്രാൻസ്ലേഷൻ്റെ കേസിൽ എം വൺ ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്, ആൻഡ് റൊട്ടേഷനും സ്കെയിലിങ്ങിൻ്റെയും കേസിൽ എം ടുവിൽ എന്താ ഉണ്ടാവുക, ട്രാൻസ്ലേഷണൽ ടേംസ് അസോസിയേറ്റഡ് വിത്ത് പിവോട്ട് ഓർ സ്കെയിലിംഗ് ഫിക്സഡ് പോയിൻറ്റ്. അപ്പോൾ അതാണ് ബേസിക് വരുന്നത്. ഇനി നമ്മളുടെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇവിടെ ഇപ്പോൾ എന്താ ഉള്ളത്, ഒരു മൾട്ടിപ്ലിക്കേഷനും ഒരു അഡീഷനുമാണ് ഉള്ളത്. നമുക്കിനി ഇപ്പോൾ കോംപ്ലക്സ് ജിയോമെട്രി ട്രാൻസ്ഫോർമേഷനൊക്കെ വരുമ്പോൾ, ഇപ്പം ഈ ട്രാൻസ്ലേഷനും റൊട്ടേഷനും സ്കെയിലിംഗും ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ടി വരും. അതായത് ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ആദ്യം ഒന്ന് സ്കെയിൽ ചെയ്തു, അതിനുശേഷം അതിനൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തു, ദെൻ അതിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്തു, ദെൻ ചെയ്യണമെങ്കിൽ അഗെയിൻ ഒന്ന് സ്കെയിൽ ചെയ്തു. അങ്ങനെ സീക്വൻസ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഡിഫറെൻറ്റ് ബേസിക് ജിയോമെട്രി ട്രാൻസ്ഫോർമേഷൻ ഇങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ട് വെക്കേണ്ടി വരും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറേയും കൂടിയും പ്രോസസ്സ് ഈസി ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഫോമിലേ നിന്ന് മാറ്റി മൾട്ടിപ്ലിക്കേഷൻ മാത്രമുള്ള ഒരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പം നമ്മൾ നീഡ് അതാണ്, ഈ മൾട്ടിപ്ലിക്കേഷനും അഡീഷനും ഒക്കെ ഉള്ള ഈ ഫോമിലേന്ന് മാറ്റി മൾട്ടിപ്ലിക്കേഷൻ മാത്രമുള്ള ഒരു ഫോമിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ പോവാണ്. അപ്പം ആക്ച്വലി ആ ഒരു പേർപ്പസിന് വേണ്ടിയാണ് നമ്മൾ ഈ ഹോമോജിനസ് കോർഡിനേറ്റ് യൂസ് ചെയ്യുന്നത്. ഹോമോജിനസ് ആയിരിക്കണം ടു റെപ്രസെൻറ്റ് എനി ടു ഡി ട്രാൻസ്ഫോർമേഷൻ ആസ് എ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. കണ്ടോ, കൺസെപ്റ്റ് ഇവിടെ ക്ലിയർ ആണ്. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ്റെ ടേംസിലേക്ക് മാത്രം മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹോമോജിനസ് കോർഡിനേറ്റ് ആക്കുന്നത്. വി റെപ്രസെൻറ്റ് ഈച്ച് കോർഡിനേറ്റ് പൊസിഷൻ എക്സ് വൈ വിത്ത് ഹോമോജിനസ് കോർഡിനേറ്റ് ടപ്പിൾ എക്സ് എച്ച് വൈ എച്ച് എച്ച്. കണ്ടോ, നമുക്ക് ആദ്യം ടു എലമെൻറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതിനെ നമ്മൾ ഹോമോജിനസ് ആക്കുകയാണ് എക്സ് എച്ച് വൈ എച്ച് എച്ച്. ഇപ്പോൾ ടു എലമെൻ്റ് നമ്മൾ ത്രീ എലമെൻറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാണ്, അപ്പോൾ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ മാത്രമാക്കാൻ പറ്റും.
അപ്പോൾ അങ്ങനെ എക്സ് വൈൻ്റെ കൂടെ ഒരു എലമെൻ്റ് എച്ച് ആഡ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ എക്സും വൈയും ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യണം, എക്സ് എച്ച് വൈ എച്ച് എച്ച്. ഇപ്പോൾ ഈ എച്ചും എക്സ് എച്ചും തമ്മിലെ റിലേഷൻ ഇങ്ങനെയാണ്, എക്സ് എച്ച് ഇസ് ഈക്വൽ ടു എക്സ് ബൈ എച്ച്, വൈ എച്ച് ഇസ് ഈക്വൽ ടു വൈ ബൈ എച്ച്. ആൻഡ് കൺവീനിയൻറ്റ് ചോയ്സ്, നമ്മൾ ഇത് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ള ചോയ്സ് എന്ന് വെച്ചാൽ സെറ്റ് എച്ച് ഇസ് ഈക്വൽ ടു വൺ ആണ്. അപ്പോൾ എക്സ് വൈ എന്നുള്ള പോയിന്റിൽ നമുക്ക് എങ്ങനെ മാറ്റാം, എക്സ് എച്ച് വൈ എച്ച് എച്ച്. അപ്പോൾ എച്ചിൻ്റെ സ്ഥലത്ത് നമ്മൾ വൺ കൊടുക്കുകയാണ്. അപ്പോൾ എക്സ് എന്നുള്ളതിൽ എക്സ് വൈ വൺ, അങ്ങനെ നമുക്ക് ത്രീ ഡയമെൻഷനിലേക്ക് മാറ്റാൻ പറ്റും. ത്രീ കോർഡിനേറ്റ്, ഹോമോജിനസ് കോർഡിനേറ്റ് ആയിട്ട് മൂന്ന് എലമെൻ്റ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. സോ ഈച്ച് ടു ഡി പൊസിഷൻ ഇസ് ദെൻ റെപ്രസെൻറ്റഡ് വിത്ത് ഹോമോജിനസ് കോർഡിനേറ്റ്സ്. ദിസ് അലൗസ് അസ് ടു റെപ്രസെൻറ്റ് ഓൾ ജിയോമെട്രിക് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ ആസ് എ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ നമ്മൾ ഈ ഒരു കൺസെപ്റ്റ്, ആകെ ഹോമോജിനസ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞൊരു ചെറിയൊരു കൺസെപ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആവശ്യം എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ ഡിസ്കസ് ചെയ്തു. അതായത് ഈ മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആദ്യം അതിൻ്റെ കോമൺ ഫോം, ദെൻ അതിൽ എന്തൊക്കെയാണ് ടേംസ്, അത് കഴിഞ്ഞിട്ട് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ മാത്രമാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. ദെൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഹോമോജിനസ് ആക്കാൻ വേണ്ടി നമ്മളൊരു എക്സ്ട്രാ ഒരു പാരാമീറ്ററും കൂടെ ആഡ് ചെയ്യുന്നു, അത് എച്ച് ആണ്. സോ നമ്മൾ നോർമലി എച്ച് വൺ ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ എക്സ് വൈ എന്നുള്ളത് എക്സ് വൈ വൺ എന്നുള്ള മൂന്ന് പാരാമീറ്ററുള്ള ടേംസിലേക്ക് മാറും. അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ജോമെട്രി ട്രാൻസ്ഫോർമേഷനെയും മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാം. ഇത്രയും പറഞ്ഞാൽ നമുക്ക് ഇനി കൂടുതലൊന്നും പറയാനില്ല. അതായത് എന്താണ് ചേഞ്ച്, അത്രേ പറയാനുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നോക്കിയേ, ഓരോന്നിൻ്റെയും ചേഞ്ച്, പുതിയൊരു ഇക്വേഷൻസ് നമ്മൾ പഠിക്കണം. ഹോമോജിനസ് ആക്കിയിട്ടുള്ള ഇക്വേഷൻ നമ്മൾ പഠിക്കണം. അപ്പോൾ പി ഡാഷ് ഇസ് ഈക്വൽ ടു എന്തായിരുന്നു, പി പ്ലസ് ടി ആയിരുന്നു അല്ലേ നോർമലി, അതായത് ഇതിൽ അഡീഷൻ ആയിരുന്നു. പക്ഷെ നമുക്കിപ്പോൾ ഇനി എല്ലാ മൾട്ടിപ്ലിക്കേഷൻ മതി. പി ഇൻറ്റു ടി, ടി എന്ന് പറയുന്നത് ടി എക്സ് ടി വൈൻ്റെ ടേംസിലാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ബ്രാക്കറ്റിലിട്ട് കാണിച്ചിരിക്കുന്നത് കേട്ടോ. പി ഇൻറ്റു ടി ഓഫ് ടി എക്സ് ടി വൈ എന്ന് കാണിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ്. അപ്പോൾ പുതിയത് എന്താ, എക്സ് ഡാഷ് വൈ ഡാഷ് ആയിരുന്നു പി ഡാഷ് അല്ലേ. ഇപ്പോൾ ഹോമോജിനസ് ആയപ്പോൾ ഒരു വണ്ണ് കൂടി വന്നു, എക്സ് ഡാഷ് വൈ ഡാഷ് വണ്ണ് ഈക്വൽ ടു പിൻ്റെ അവിടെ എക്സ് വൈ വണ്ണ് ദെൻ ടി, ട്രാൻസ്ലേഷൻ വെക്റ്റർ മാത്രമേ ഉള്ളൂ. ഇതൊന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം മനസ്സിലാവും അല്ലേ. ഇതാ നോക്കിയേ, ടി എക്സ് ഈ ഒരു ഏരിയ മാത്രം ചെക്ക് ചെയ്യാം കേട്ടോ. ആ ഇത് മാത്രം നോക്കുക, വൺ സീറോ സീറോ വൺ അത്രേ ഉള്ളൂ. വൺ സീറോ സീറോ വൺ ദെൻ സീറോ സീറോ വൺ അടിയിൽ ഇതാണ് നമ്മളുടെ ട്രാൻസ്ലേഷണൽ ടേംസ് അല്ലേ. ടി എക്സ് ടി വൈ എന്നുള്ളതാണ് ട്രാൻസ്ലേഷൻ ടേംസ്. പക്ഷേ ഇത് നമ്മൾ ആക്ച്വലി ചെയ്ത് വരുമ്പം, മീൻ ആഡ് ചെയ്ത് വരുമ്പോൾ ഈ വാല്യൂ തന്നെയാണ് നമുക്ക് കിട്ടുക. നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള അതേ വാല്യൂ തന്നെയാണ് കിട്ടുക. ജസ്റ്റ് നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം, എക്സ് ഡാഷ് വൈ ഡാഷ് വൺ ഇസ് ഈക്വൽ ടു വൺ സീറോ ടി എക്സ് സീറോ വൺ ടി വൈ സീറോ സീറോ വൺ ഇൻറ്റു എക്സ് വൈ വൺ. ഇതാണ് നമ്മൾ എഴുതിയിട്ടുള്ള ഫോർമുല. അപ്പോൾ ഈ മൾട്ടിപ്ലിക്കേഷൻ, അതായത് നമ്മൾ അഡീഷൻ്റെ ടേംസ് മാറ്റി ഫുള്ള് മൾട്ടിപ്ലിക്കേഷൻ ആക്കി, ആൻഡ് ഇവിടുത്തെ മെട്രിക്സ് ട്രാൻസ്ലേഷൻ വെക്റ്റർ എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ആയിരുന്നു അല്ലേ. ജസ്റ്റ് സിംഗിൾ റോ ഉള്ള ഒരു സിംഗിൾ കോളം ഉള്ള ഒരു വെക്റ്റർ, കോളം വെക്റ്റർ ആയിരുന്നു. അതിനെ നമ്മൾ ത്രീ ബൈ ത്രീ മെട്രിക്സ് ആക്കി, ആൻഡ് ഇവിടെയുള്ള എക്സ് ഡാഷ് വൈ ഡാഷ് എന്നുള്ള എല്ലാം അത് ഹോമോജിനസ് കോർഡിനേറ്റ് ആക്കി. അതായത് ടു കോർഡിനേറ്റ് ഉണ്ടായിരുന്ന അവിടുത്തെ ത്രീ കോർഡിനേറ്റ് ആയി. അപ്പോൾ ഇനി ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ വെറുതെ ഒന്ന് നോക്കി നോക്കാം അല്ലേ. വൺ എക്സ് ആദ്യത്തെ ടേം എടുക്കുക, എക്സ് ഡാഷ്, എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു വൺ ഇൻറ്റു എക്സ്. അപ്പോൾ എക്സ് പ്ലസ് സീറോ ഇൻറ്റു വൈ, സീറോ തന്നെ അല്ലേ, ടി എക്സ് ഇൻറ്റു വൺ. അപ്പോൾ എന്താ കിട്ടി, എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ടി എക്സ്, അതൊക്കെ ശരിയായി. വൈ ഡാഷ്, വൈ ഡാഷ് ഇസ് ഈക്വൽ ടു ഇതെങ്ങനെയാ, സെക്കൻഡ് ടേം എടുത്തു, സീറോ ഇൻറ്റു എക്സ്, സീറോ തന്നെ പ്ലസ് വൺ ഇൻറ്റു വൈ. അപ്പോൾ വൈ കിട്ടി, വൈ പ്ലസ് ടി വൈ ഇൻറ്റു വൺ. അപ്പോൾ എന്താ കിട്ടി, വൈ പ്ലസ് ടി വൈ കിട്ടി. അപ്പോൾ എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ടി എക്സ്, വൈ ഡാഷ് ഇസ് ഈക്വൽ ടു വൈ പ്ലസ് ടി വൈ, ആൻഡ് ലാസ്റ്റ് എന്താ, വൺ ഈക്വൽ ടു എന്ത് വരും, ഇതെല്ലാം സീറോ, വൺ ഈക്വൽ ടു വൺ. അപ്പോൾ അത് കറക്റ്റായി കിട്ടിയില്ലേ. അപ്പം ഇത് മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിലും ഇതിൻ്റെ ആൻസർ പഴയ ജോമെട്രിക് ട്രാൻസ്ഫോർമേഷൻ്റെ സെയിം ആൻസർ തന്നെയാണ്, അതിലൊന്നും ഒരു ചേഞ്ച് ഇല്ല. അപ്പോൾ ഒരു കോമൺ ഹോമോജിനസ് ആയിട്ടുള്ള ഒരു റെപ്രസെൻറ്റേഷൻ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ത്രീ ബൈ ത്രീ മെട്രിക്സ് ആക്കി മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ മാത്രം ആക്കിയത്. ഇത് തന്നെയാണ് എല്ലാത്തിൻ്റെ കേസിലും വരിക. സ്കെയിലിംഗ് ആണെങ്കിൽ ഇതുപോലെ തന്നെ, പി ഇൻറ്റു ടി ഓഫ് എസ് എക്സ് എസ് വൈ, എസ് എക്സ് എസ് വൈ ആണ് നമ്മളുടെ സ്കെയിലിംഗ് വെക്റ്റർ വരുന്നത്, സ്കെയിലിംഗ് മെട്രിക്സ് വരുന്നത്. അതും ത്രീ ബൈ ത്രീ മെട്രിക്സ് തന്നെ ആക്കി. അപ്പോൾ നമ്മൾ മുന്ന് പഠിച്ച സ്കെയിലിംഗിൻ്റെ ഇക്വേഷൻ ദാ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. മെട്രിക്സ് എസ് എക്സ് സീറോ സീറോ എസ് വൈ, അതിൻ്റെ കൂടെ എന്തുണ്ടാക്കി ചെയ്തു, സീറോ സീറോ വൺ.
0.1 ഇതൊന്ന് ആഡ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഈ ഡയഗണലിലാണ്, ഡയഗണലിൻ്റെ താഴെ നമ്മൾ എല്ലാ കേസിലും 1 കൊടുക്കണം, ബാക്കിയൊക്കെ 0 ഇട്ട് കൊടുത്തു. അപ്പോൾ ഇത്രയും നമുക്ക് ഉള്ള മുന്നത്തെ സ്കെയിലിംഗ് മെട്രിക്സ് തന്നെയാണ്. ഇതങ്ങോട്ട് വെച്ചു. അപ്പോൾ നമുക്ക് ഇതും ഇതുപോലെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം അല്ലേ. എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു എന്താ, ശരിക്കും എന്തായിരുന്നു ആൻസർ? എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു എസ് എക്സ്, വൈ ഡാഷ് ഇസ് ഈക്വൽ ടു വൈ ഇൻറ്റു എസ് വൈ. അത് തന്നെ കിട്ടുമോ നോക്കാം. എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു എസ് എക്സ് ഇൻറ്റു എക്സ് അല്ലേ, എക്സ് ഇൻറ്റു എസ് എക്സ് പ്ലസ് 0 ഇൻറ്റു വൈ. അപ്പോൾ 0 ആണ് പ്ലസ് 0 ഇൻറ്റു 1, 0 ആണ്, കറക്റ്റ് അല്ലേ. എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു എസ് എക്സ് കിട്ടി. വൈ ഡാഷ് ഇസ് ഈക്വൽ ടു എന്താ, 0 ഇൻറ്റു എക്സ് പ്ലസ് എസ് വൈ ഇൻറ്റു വൈ പ്ലസ് 0 ഇൻറ്റു 1. അപ്പോഴും എന്താ, വൈ ഡാഷ് ഇസ് ഈക്വൽ ടു വൈ ഇൻറ്റു എസ് വൈ ആണ് കിട്ടിയത്. ആൻഡ് 1 ഈക്വൽ ടു ആസ് യൂഷ്വൽ 1 തന്നെ. അപ്പോൾ ഈ സ്കെയിലിങ്ങിനും ചേഞ്ചസ് ഒന്നും ഇല്ല. ഫോർമുലയ്ക്ക് മാത്രമേ ഉള്ളൂ, ആൻസറിന് ഒരു ചേഞ്ചും ഇല്ല. എക്സ് ഡാഷ് ഇസ് ഈക്വൽ ടു എക്സ് എസ് എക്സ്, വൈ ഡാഷ് ഇസ് ഈക്വൽ ടു വൈ എസ് വൈ, സെയിം തന്നെയാണ്. അപ്പം ഈ ഒരു മെട്രിക്സ് നമ്മൾ പഠിക്കാം. ഇത് പഠിക്കാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, കാരണം ഇത് നമ്മളുടെ മുന്നത്തെ സ്കെയിലിംഗ് മെട്രിക്സ് തന്നെയാണ്. തന്നെ ഒരു 1 ഇട്ടിനെ ആഡ് ചെയ്തിട്ടുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ. റൊട്ടേഷനിലോട്ട് പോയി കഴിഞ്ഞാൽ നേരത്തെ പോലെ പി ഇൻറ്റു ആർ ഓഫ് തീറ്റ, ആൻഡ് ആറിനാണ് ചേഞ്ച് ഉള്ളത്. ഇതാ ഇതും സ്കെയിലിംഗ് പഠിച്ച പോലെ തന്നെ നമുക്ക് പഠിക്കാം, കാരണം ഇത്രയേ ഉള്ളൂ. അതായത് സ്കെയിലിങ്ങിനും റൊട്ടേഷനും ഒരുപോലെ തന്നെയായിരുന്നു, ഒരു 2x2 മെട്രിക്സ് തന്നെയായിരുന്നു, മൾട്ടിപ്ലിക്കേഷൻ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കാര്യം എളുപ്പം തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ നോക്കിയേ കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ, സൈൻ തീറ്റ കോസ് തീറ്റ, ആ ഒരു മെട്രിക്സ് തന്നെ ഇവിടെ യൂസ് ചെയ്തു. ദെൻ 0 0 0 0 1 ഇത് യൂസ് ചെയ്യുന്നു, ഇൻറ്റു എക്സ് വൈ 1 ആസ് യൂഷ്വൽ. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സെയിം തന്നെ കിട്ടും നമുക്ക്, കാരണം എക്സ് കോസ് തീറ്റ മൈനസ് വൈ സൈൻ തീറ്റ. മറ്റെന്താ കിട്ടുക, എക്സ് സൈൻ തീറ്റ പ്ലസ് വൈ കോസ് തീറ്റ. അപ്പം ആൻസർ സെയിം തന്നെയാണ്. ഇത്രയാണ് നമുക്ക് ഹോമോജനസ് കോർഡിനേറ്റ് സിസ്റ്റം യൂസ് ചെയ്തിട്ടുള്ള ബേസിക് ജിയോമെട്രിക് ട്രാൻസ്ഫോർമേഷൻസിൻ്റെ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ. ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ച ടോപ്പിക്. അപ്പം കൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കാം. അപ്പം നമ്മൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, അതായത് ബേസിക് ജിയോമെട്രിക് ട്രാൻസ്ഫോർമേഷൻ ഏതൊക്കെയാണ്, ട്രാൻസ്ലേഷൻ, റൊട്ടേഷൻ, സ്കെയിലിംഗ്. അപ്പോൾ അത് വരുന്നത് ഒരു കോമ്പിനേഷൻ ഓഫ് അഡീഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെയാണ്. അപ്പോൾ നമുക്ക് കോംപ്ലക്സ് ട്രാൻസ്ഫോർമേഷൻസ് ചെയ്യാൻ വേണ്ടി, അതൊരു മൾട്ടിപ്ലിക്കേഷൻ്റെ ടേംസിൽ മാത്രമാക്കി മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ ഈ 2 കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നിന്ന് 3 കോർഡിനേറ്റ് സിസ്റ്റത്തേക്ക് കൺവേർട്ട് ചെയ്യാണ്. അതിനുവേണ്ടി എക്സ്ട്രാ ഒരു പാരാമീറ്റർ ആഡ് ചെയ്യുന്നു, എച്ച്. എച്ച് നമ്മൾ 1 ആയിട്ട് എടുക്കുന്നത്. അങ്ങനെ എച്ച് യൂസ് ചെയ്യുമ്പോൾ ഈ 3 എണ്ണത്തിനും ചേഞ്ച് വന്ന് അത് മൾട്ടിപ്ലിക്കേഷൻ്റെ ടേംസിൽ മാത്രമാവുകയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന ആ മെട്രിക്സ് ആണ് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇത്രയും പഠിക്കാനേ ഉള്ളൂ, എളുപ്പമുള്ള ടോപ്പിക്കാണ്. ഹോപ്പ് ദ കൺസെപ്റ്റ് ഇസ് ക്ലിയർ. താങ്ക് യു സോ മച്ച്. ഇതിൻ്റെ നോട്ട്സും നമ്മളുടെ ബ്ലോഗ് csdegreehub.blogspot.com അവൈലബിൾ ആണ്, ചെക്ക് ചെയ്യാം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഇടുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആൻഡ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആൻഡ് ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ഡേ മീറ്റ് ചെയ്യാം.